ഞാൻ എൻ്റെ ജീവിതത്തിൽ 25 വർഷം ഈ ഒരു മിസ്റ്റേക്ക് ചെയ്തു. 25 വർഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ മുതൽ എനിക്ക് അങ്ങോട്ട് ഇൻട്രസ്റ്റ് കയറി. ഓരോ ഒരു എന്തോ ഒരു സസ്പെൻസ് ത്രില്ലർ പോലെയാണ് ആ ബുക്ക്. ഓരോ പേജ് വായിക്കുമ്പോഴും നമുക്ക് പിന്നെയും പിന്നെയും ആകാംക്ഷ കൂടിക്കൊണ്ടിരിക്കുക. എനിക്ക് സ്ക്രീനിലോട്ട് നോക്കാനും ഒന്നും പാടില്ല, സ്ട്രെയിൻ ചെയ്തൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ പോലെ നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞുതരാനില്ലെങ്കിലോ? അപ്പൊ ഞാൻ പറഞ്ഞുതരണ്ടേ? നിങ്ങൾ എന്റെ ഫ്രണ്ട്സ് അല്ലേ, എന്റെ ഉത്തരവാദിത്തല്ലേ അത്? ഹെല്ലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി, അനുമോൾ ജോളി തോട്ടത്ത് വ്യാലിൽ. അപ്പൊ ഇന്ന് ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് അറിയാവോ? ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? തമിഴിൽ ഇടം മനസ്സിലായി കാണും അല്ലേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്, ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഞാൻ എൻ്റെ ജീവിതത്തിൽ 25 വർഷം ഈ ഒരു മിസ്റ്റേക്ക് ചെയ്തു. 25 വർഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അത് വേറൊന്നുമല്ല, എന്തായിരിക്കും എന്തായിരിക്കും? ഹലോ ചേക്കേ, ഞാൻ ബുക്ക് വായിക്കാത്തതാണ് കേട്ടോ. ഞാൻ പുസ്തകങ്ങൾ വായിക്കില്ലായിരുന്നു, ന്യൂസ് പേപ്പർ ഒട്ടും വായിക്കാറില്ല, അതിപ്പോഴും കുറവാണ്. പക്ഷേ ബുക്ക് വായിക്കാത്തത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്കാണെന്ന് ഞാൻ കരുതുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഈവൺ നമ്മുടെ യൂട്യൂബ് ചാനല് ഇത്ര നല്ല രീതിയിൽ കൊണ്ടുപോകാനും മറ്റേ യൂട്യൂബ് ചാനൽ നന്നായിട്ട് കൊണ്ടുപോകാനും എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസും ഒക്കെ എനിക്ക് കിട്ടിയത്, എനിക്ക് അതിനോടുള്ള ആഗ്രഹം തോന്നിയത് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചപ്പോഴാണ്. അത് വായിക്കുകയല്ല, കേൾക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന ബുക്ക് ഏഞ്ചൽസ് ആൻഡ് ഡിമോൺസ് ആണ്. അത് എപ്പോഴാണ് വായിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ അറിയാമല്ല കോളേജിലെ അവസ്ഥ എന്താണെന്ന്, അപ്പോൾ ബോറടിക്കുന്ന ലെക്ചേഴ്സ് ഉണ്ടാവുമല്ലോ. ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് രണ്ടുപേരുണ്ട്, അവരെൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നത്. അവരൊക്കെ നന്നായിട്ട് പുസ്തകം വായിക്കുന്ന ആൾക്കാരാണ്, ആതിരയും ആർദ്രയും. റുബീനയും വായിക്കുമായിരുന്നു എൻ്റെ ഓർമ്മ. പക്ഷെ ഇവർ രണ്ടുപേരും നന്നായിട്ട് ബുക്ക് വായിക്കും. ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ പോലെയാണ് അവർക്ക്. അപ്പോഴും എനിക്ക് ഈ ബുക്ക് വായിക്കുന്നതിനോട് താല്പര്യമില്ല, ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ശീലമില്ല. ഞാൻ കരുതിക്കൊണ്ടിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബുക്ക് വായിക്കുവാണെങ്കിൽ, അത് പഠിക്കുന്ന പുസ്തകം വായിക്കണം, അതാകുമ്പോൾ നമുക്ക് മാർക്കെങ്കിലും കിട്ടും, അല്ലാത്ത ബുക്ക് വായിച്ചിട്ട് നമുക്ക് എന്താ ഗുണം എന്നായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവർ ബുക്ക് വായിക്കുന്നത് കൊണ്ട് എനിക്ക് അവരുടെ വർത്തമാനം പറയാൻ പറ്റില്ലല്ലോ, അവർ ബുക്ക് വായിക്കാൻ തിരക്കില്ലല്ലേ. പിന്നെ ക്ലാസ്സിലിരുന്ന് സിനിമയൊന്നും കാണാനും പറ്റില്ല. അപ്പോൾ ഒരേ ഒരു ഓപ്ഷൻ, ഞാനും ഒരു ബുക്ക് എടുത്തങ്ങ് വായിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ ഏഞ്ചൽസ് ആൻഡ് ഡിമോൺസ് എന്ന് പറഞ്ഞ ബുക്ക് വായിക്കണത്. വായിച്ച് 5-6 പേജ് ഫസ്റ്റ് ചാപ്റ്റർ എനിക്ക് ഒരു കുന്തവും മനസ്സിലായില്ല. എൻ്റെ ദൈവമേ, ഇത്രയും കട്ടിയുള്ള ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടോയെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. എനിക്ക് ഒരു അക്ഷരം എനിക്ക് മനസ്സിലായില്ല അതിനകത്ത്. എന്നിട്ടും ഞാൻ വായിച്ചു, കാരണം വേറെ ഒന്നും ചെയ്യാനില്ല എനിക്ക്. അപ്പം ഞാൻ വായിച്ചു സെക്കൻഡ് ചാപ്റ്റർ മുതൽ. ഫസ്റ്റ് ചാപ്റ്റർ എനിക്ക് ഒന്നും മനസ്സിലായില്ലേ, എന്തായാലും എഴുതിയേക്കണം, ഒരു അക്ഷരം എനിക്ക് മനസ്സിലായില്ല. സെക്കൻഡ് ചാപ്റ്റർ മുതൽ എനിക്ക് അങ്ങോട്ട് ഇൻട്രസ്റ്റ് കയറി. ഓരോ ഒരു എന്തോ ഒരു സസ്പെൻസ് ത്രില്ലർ പോലെയാണ് ആ ബുക്ക്. എനിക്ക് ഞാൻ ഒത്തിരി ബുക്ക് വായിക്കാത്തത് കൊണ്ടായിരിക്കും കേട്ടോ, ഞാൻ ആ ബുക്ക് എഴുതിയ ആളെ കണ്ടിരുന്നെങ്കിൽ കാല് തൊട്ട് വന്ദിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഇമാജിനേഷൻസും അതുപോലെ അടിപൊളിയായിട്ടാണ് ആ ബുക്ക് കൊടുത്തിട്ടുള്ളത്. ഓരോ പേജ് വായിക്കുമ്പോഴും നമുക്ക് പിന്നെയും പിന്നെയും ആകാംക്ഷ കൂടിക്കൊണ്ടിരിക്കുക, ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ. അങ്ങനെയാണ് ഞാൻ ആദ്യം ബുക്ക് വായിക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി, ഈ ബുക്ക് എഴുതിയ ആളെ നമിക്കണം എന്നാണ് എനിക്ക് ചിന്തിച്ചത്. പക്ഷെ അപ്പോഴും ബുക്ക് വായിക്കണം എന്നൊരു ചിന്ത എനിക്ക് വന്നിട്ടില്ല കേട്ടോ, കാരണം അതൊരു കഥയായിരുന്നു. ഞാൻ കഥ വായിച്ചു തീർന്നു, അത്രയേ ഉള്ളൂ. എൻ്റെ കോൺസെപ്റ്റ് അതായിരുന്നു. പക്ഷേ ശരിക്കും പുസ്തകങ്ങൾ കൂടുതലായിട്ട് വായിക്കണം എന്നെനിക്ക് മനസ്സിലായത് റിച്ച് ഡാഡ് പുവർ ഡാഡ് വായിച്ചപ്പോഴാണ്. റിച്ച് ഡാഡ് പുവർ ഡാഡിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ മെയിൻ കോൺസെപ്റ്റ്, പലരും വിചാരിക്കുന്ന ഒരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഗവൺമെൻറ് ജോലിയെ ഫുള്ളായിട്ട് അങ്ങോട്ട് നെഗറ്റീവായിട്ട് പറയുന്ന ബുക്കാണെന്നാണ്. അങ്ങനെയല്ല, നമ്മൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട്, നിർത്തണ കാര്യം പറയുന്നതേ ഇല്ല എന്നിട്ട്, ആ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ആ ബുക്ക് പറയണത്. അപ്പോൾ പലർക്കും അങ്ങനൊരു ചിന്ത ഉണ്ടാവും, ഇപ്പോൾ ഉള്ള ജോലി കളഞ്ഞിട്ടൊക്കെ ചെയ്യാണ്, അങ്ങനൊന്നും അല്ല. അതിൽ നിന്ന് വരുന്ന ഒരു 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 നോളജ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ലൈഫ് ചേഞ്ചറാണ്, എൻ്റെ ലൈഫിലെ ചേഞ്ചറാണ്. ഞാൻ ഒത്തിരി ബുക്ക്സ് ഒന്നും വായിച്ചില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ ബുക്ക് വായിച്ചവരെല്ലാവരും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞ ബുക്ക് വായിക്കാം. ഏഞ്ചൽസ് ആൻഡ് ഡിമൺസ് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചത് എനിക്ക് ബെനിഫിഷ്യൽ ആയിരുന്നു. എനിക്ക് കഥ കേട്ട് നമ്മളൊരു നല്ല സിനിമയ്ക്ക് പോയി വരുന്നൊരു ഫീൽ, അത്രയേ ഉള്ളൂ. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. സോ അങ്ങനെ ഒരു ബുക്ക് വായിക്കാൻ ഞാൻ ഒരുപാട് നിങ്ങളോട് പറയില്ല, കാരണം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടണം, നമ്മുടെ ലൈഫിൽ അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരണം. അല്ലാതെ
വെറുതെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ബുക്ക് നല്ലതാണ് അല്ലെന്നല്ല ഞാൻ പറയണത്, പക്ഷേ അതിനേക്കാളും കൂടുതൽ നിങ്ങൾ വായിക്കേണ്ടത് റിച്ച് ഡാഡ് പുവർ ഡാഡ്, ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ, ഇക്കിഗായ്, 4 hour വർക്ക് വീക്ക്, ഇങ്ങനത്തെ ബുക്സ് ഒക്കെയാണ് വായിക്കേണ്ടത് കൂടുതലായിട്ടും. അപ്പോൾ ആ ബുക്ക് വായിക്കണം, റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞ ബുക്ക് വായിക്കണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി ഞാൻ വായിച്ച രീതികൾ കൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് ബുക്ക് ഞാൻ വായിച്ചത് ഏഞ്ചൽസ് ആൻഡ് ഡെമോൺസ് ആയിരുന്നു. അതൊരു ഹാർഡ് കോപ്പി ആയിരുന്നു, എന്നിട്ട് ശരിക്കും ബുക്ക് തന്നെയായിരുന്നു, ഞാൻ തുറന്ന് വെച്ച് വായിക്കുമായിരുന്നു. രണ്ടാമത്തെ ബുക്ക് ഞാൻ വായിച്ചത് റിച്ച് ഡാഡ് പുവർ ഡാഡ് ആണ്, അത് ഓഡിയോ ബുക്ക് ആയിരുന്നു. എനിക്ക് കണ്ണിന് ഡ്രൈനെസ് കൂടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു കുറച്ച് നാൾ, ട്രീറ്റ്മെൻ്റ് ആയിട്ട്, വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും അല്ല കേട്ടോ, പക്ഷേ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് സ്ക്രീനിലോട്ട് നോക്കാനും ഒന്നും പാടില്ല, സ്ട്രെയിൻ ചെയ്തൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള അപ്പം ഞാൻ ഓഡിയോ ബുക്കായിട്ടാണ് കേട്ടത്, അതും യൂട്യൂബിനകത്താണ് കേട്ടോ, അല്ലാതെ ഓഡിയോ ബുക്കിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുത്ത് പൈസ ഒന്നും ചിലവാക്കിയിട്ടൊന്നും അല്ല ഞാൻ ചെയ്തത്, യൂട്യൂബിൽ ഒരുപാട് ഓഡിയോസ് ഉണ്ട്, ഓഡിയോ ബുക്സ് ഉണ്ട്, അങ്ങനെ ഞാൻ ഓഡിയോ ബുക്കായിട്ടാണ് കേട്ടത്. അപ്പോൾ ആ ഓഡിയോ ബുക്കായിട്ടാണ് ഞാൻ റിച്ച് ഡാഡ് പുവർ ഡാഡ് കേട്ടത്. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ ആണ്. അത് വായിക്കാനുള്ള കാരണം, കുഞ്ഞു ബുക്കാന്ന് ഞാൻ കേട്ടായിരുന്നു, 1200 പേജേ ഉള്ളൂ. അത് ഞാൻ വായിച്ചത് PDF ആയിട്ടാണ്, എന്ന് വെച്ചാൽ ഫോണിൽ PDF ആയിട്ടാണ് ഞാൻ വായിച്ചത്. അതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റാണ്. ഈ പറഞ്ഞ റിച്ച് ഡാഡ് പുവർ ഡാഡിൻ്റെയും അതേപോലെ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോണും ഇത് രണ്ടും സമ്മറി ഞാൻ വീഡിയോസ് ആഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ എന്നെ പോലെ അത് ഞാൻ റിച്ച് ഡാഡ് പുവർ ഡാഡ് ഫസ്റ്റ് വായിക്കാൻ കാരണം അതിൻ്റെ സമ്മറി എൻ്റെ കസിൻ അമൽ എനിക്ക് പറഞ്ഞു തന്നോണ്ടാണ്. അതേപോലെ നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞുതരാനില്ലെങ്കിലോ, അപ്പം ഞാൻ പറഞ്ഞുതരണ്ടേ, നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് അല്ലേ, എൻ്റെ ഉത്തരവാദിത്തം അല്ലേ അത്. അതുകൊണ്ട് അതിൻ്റെ സമ്മറി വീഡിയോ ഞാൻ ഇടുന്നുണ്ടാവും, റിച്ചസ് മാൻ ഇൻ ബാബിലോണും ഞാൻ ഇടുന്നുണ്ടാവും. ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് മുകളിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഐ ബട്ടണിൽ കിടക്കുന്നുണ്ടാവും. പിന്നെ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സും ചെക്ക് ചെയ്തേരെ, ഇൻ കേസ് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടും, അല്ലെങ്കിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നത്, ആ അപ്പം ഈ മൂന്നാമത്തെ ബുക്ക് PDF ആയിട്ട് വായിച്ചത് റിച്ചസ് മാൻ ആൻഡ് ബാബിലോൺ എന്നുള്ളത്. അത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വായിച്ചത് കേട്ടോ, UK വന്നിട്ടാണ് ഞാൻ വായിച്ചത്. അപ്പോൾ നമ്മൾ എങ്ങനെ ബുക്ക് വായിക്കുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ്. ബുക്കായിട്ട് വായിച്ചാലും കുഴപ്പമില്ല, ഓഡിയോ ബുക്കായിട്ട് കേട്ടാലും കുഴപ്പമില്ല, അതേപോലെ നമ്മൾ PDF ആയിട്ട് വായിച്ചാലും കുഴപ്പമില്ല, എങ്ങനെ വായിച്ചാലും വായിക്കണം, അതാണ് ഇമ്പോർട്ടൻ്റ്. ഇനി ബുക്കിൻ്റെ PDF ആയിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ബുക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, പിന്നെ അതിൻ്റെ PDFഉം കൂടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ പുസ്തകത്തിൻ്റെയും PDF കിട്ടും. എനിക്ക് അങ്ങനെയാണ് റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് ഏത് ബുക്ക് വായിക്കണോ അതൊക്കെ അങ്ങനെ എടുക്കുക. പിന്നെ കഥകളും അനാവശ്യമായിട്ടുള്ള ബുക്കൊന്നും വായിച്ച് സമയം വേസ്റ്റ് ചെയ്യാതെ ഇതുപോലത്തെ നല്ല ബുക്ക്, 4 hour വർക്ക് വീക്ക്, പിന്നെ ടൈഡിങ് അപ്പ്, ഞാൻ കുറേ ബുക്ക്സ് വായിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതാണ് ഞാൻ പറയണത് കേട്ടോ. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്തായാലും ആദ്യം വായിക്കുക, പിന്നെ റിച്ചസ് മാൻ ഇൻ ബാബിലോൺ വായിച്ച് നോക്ക്, നല്ല ബുക്കാണ്. ഈ പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ വിചാരിച്ച നമ്മളെല്ലാം അല്ലെങ്കിൽ നമ്മൾ നമുക്ക് തന്നെയല്ലേ ആദ്യം പൈസ കൊടുക്കുന്നത്, നമുക്ക് എടുത്ത് ശമ്പളം മൊത്തം നമുക്കല്ലേ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ അത് എന്താണ് എന്ന് ഞാൻ പല വീഡിയോസിലും വായിച്ചു, അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. പക്ഷെ അങ്ങനെയല്ല, പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഫോൺ വാങ്ങിച്ചു, ആ ഫോൺ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശരിക്കും നമുക്ക് തന്നെയല്ലേ അത് വാങ്ങിച്ചു കൊടുക്കുന്നത്, സോ നമ്മൾ നമുക്ക് തന്നെയല്ലേ പേ ചെയ്യുന്നതെന്ന് ഞാൻ കരുതി. അങ്ങനെയല്ല കേട്ടോ, നമ്മൾ ശരിക്കും ഈ ഫോൺ ഉണ്ടാക്കിയ ആൾക്ക് പൈസ കൊടുക്കുക, അപ്പോൾ അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന പൈസയാത്, നമ്മൾ നമുക്ക് തരുന്ന പൈസയല്ല, അയാൾക്ക് കൊടുക്കുന്ന പൈസയാത്, അയാൾക്ക് കൊടുക്കുന്ന പൈസ. ഇതുപോലെ ഓരോ സാധനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്മൾ വാങ്ങിക്കുന്ന പെന്നിന് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, നമ്മൾ കഴിക്കുന്ന ഫുഡിന് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അവിടെ നമ്മൾ നമുക്കല്ല പൈസ തരുന്നത്. അപ്പോൾ നമ്മൾ നമുക്ക് തന്നെ പൈസ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയിലോട്ട് നമ്മൾ ജോലി ചെയ്യാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പേ യുവർ സെൽഫ് ഫസ്റ്റ്. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ പോയി നോക്കിയേരേ. അപ്പോൾ ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ മിസ്റ്റേക്ക് നിങ്ങൾ ആരെയും ദയവ് ചെയ്ത് ചെയ്യരുത്. ഞാൻ ചെയ്തതോ ചെയ്തു, നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ലൈഫിലെ ടൈം സ്പെൻഡ് ചെയ്യരുത്, ടൈം നഷ്ടപ്പെടുത്തി കളയരുത്. ഫിസിക്കൽ ബുക്സ് ആയിട്ട് വാങ്ങിക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, അത്രയും സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, അത് PDF ആയിട്ടോ ഓഡിയോ ബുക്കായിട്ടോ കേൾക്കുമോ അല്ലെങ്കിൽ PDF ആയിട്ട് ഫോണിൽ വായിച്ചാലും മതി, രണ്ടാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ എപ്പോഴും ഒരു ബുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ സമ്മറി കേട്ടിട്ട് വായിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിനകത്ത് എന്താണെന്ന് ഒരു അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാനൊരു താല്പര്യം ഉണ്ടാവും. അല്ലാതെ നമ്മൾ വെറുതെ വായിച്ചതിൽ കോൺസെപ്റ്റ്സ് ഒന്നും ഇല്ലല്ലോ, ഞാൻ എന്തിനത് വായിക്കണേന്ന് തോന്നിപ്പോവും. പക്ഷെ അതിൽ കോൺസെപ്റ്റ്സ് ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് വായിക്കാനുള്ള ആഗ്രഹം കൂടും. എപ്പോഴും സമ്മറി കേൾക്കുന്നതൊക്കെ ശരി തന്നെ, സമ്മറി കേൾക്കണം,
പക്ഷെ സമ്മറി മാത്രം കേട്ടുകൊണ്ട് എല്ലാം ആയി ആവൂല. കാരണം ഞാൻ പറഞ്ഞല്ലോ റിച്ചസ് മാൻ ആൻഡ് ബാബിലോണ്ട് പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഞാൻ ഒരുപാട് പ്രാവശ്യം കേട്ടു. അതെന്നെ എനിക്ക് മനസ്സിലായില്ല. അത് മനസ്സിലായത് ബുക്ക് വായിച്ചപ്പോഴാ. അപ്പൊ അതേപോലെ സമ്മറി കേൾക്കുക, കേട്ടിട്ട് മുഴുവൻ ബുക്കും വായിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ഈ മിസ്റ്റേക്ക് വരുത്താതെ ബുക്ക് വായിക്കുന്ന ശീലം ഉണ്ടാക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഡെയിലി ഒരു 15 മിനിറ്റ് എങ്കിലും ബുക്ക് വായിക്കാൻ വേണ്ടി മാറ്റി വെക്കുക, അലാറം വെക്കുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വായിക്കാം. 15 മിനിറ്റ് നിങ്ങൾക്ക് വലിയ സമയമായിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ഒരു ദിവസം വായിക്കുക, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അത് ശീലമായിട്ട് മാറിക്കോളും. അപ്പോൾ ശരി എന്നാൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലോട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ആൾ. ടാറ്റാ.